കൗമുദി ടിവിയിലെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. യെസ് കൗമുദി ടിവിയും ഞാനും പുതിയ ഒരു ഷോയുമായി ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഫ്രം നൗ ഓൺ വി ആർ ഗോയിങ് ടു ബി ഇൻ സിനിമ കമ്പനി. Yes, ladies and gentlemen, ningalkkellavarkkum Bobby and Maradona Gold and Diamond Jewelry Cinema Company enna ee pudhiya showilekku swagatham. Cinema Company ennu parayumbo thanne nammal aalochichedukkanam endayirikkum ee show, what is it about? Well, ini mudhal ini varuna cheniyaaycha nyayaraaycha raathri 8:30 na nammal ellarum cinemayile chila soorthukalude koodi aayirikkum samayam chelavikkan povunnathu. Yes, you know how important friendship is. Sahurdam suhurth etra important aanu nammude jeevithathil, and ee cinema logathum angane valare important aaya kore kaalangalayi friends aayi nilkuna kore vyaktigal undu. Nammalku priyappetta kore artists undu, directors aavam, actors aavam, actresses aavam, cinematographers aavam, script writers aavam, but at the end of the day ithrayum adhigam velliya or industry il ninnum chelar valare adutha kootukaraana. And അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ ആഘോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് ഇനി മുതൽ സിനിമ കമ്പനിയുടേത്. സോ കൗമുദി ടിവി വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. പക്ഷെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഇന്റർവ്യൂ ഒന്നും അല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. പക്ഷെ ദേർ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ, എ ലോട്ട് ഓഫ് എന്റർടൈൻമെന്റ്, ഒരു റിലാക്സ്ഡ് എൻവയോൺമെന്റ്. അല്ലെങ്കിലും ഓൾ ദി ടൈം യു ആർ ഓൾ വർക്കിംഗ് അല്ലേ, ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ യു വോണ്ട് ടു സീ സംതിങ് ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് റിലാക്സിംഗ്, ടെൻഷൻ ഒന്നും ഇല്ലാതെ. ഇതുപോലെ തന്നെ ഈ ഷോ നമ്മുടെ വരുന്ന ഗസ്റ്റിനും എന്റർടൈനിങ് ആക്കാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എത്രത്തോളം അത് ഫലപ്രദമാവും എനിക്കറിയില്ല, ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സിനിമ കമ്പനിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ആണ്, അതുകൊണ്ട് തന്നെ സൗഹൃദം എന്ന് പറയുമ്പോൾ വി വോണ്ടഡ് ദി ബെസ്റ്റ് ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ടു കം ഓൺ ഹിയർ ആൻഡ് ഇനോഗ്രേറ്റ് ദി എപ്പിസോഡ്. സിനിമ കമ്പനി എന്ന നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഷോയിലെ നമ്മളുടെ ആദ്യത്തെ ഗസ്റ്റിനെ ഈ വേദിയിലേക്ക് വിളിക്കാൻ സമയമായി. ആൻഡ് ആ ഗസ്റ്റ് ആരാണ് എന്ന് പറയാൻ കുറച്ച് ക്ലൂസ് ഞാൻ തരാം. ഫ്രണ്ട്ഷിപ്പ് വളരെയധികം സിനിമകളിലൂടെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. More than 34 years ആയി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹീസ് എ ഫാബുലസ് ഡിറക്ടർ, സോ മെനി ഹിറ്റ്സ്. ഏത് ജോണർ ആയാലും, റൊമാൻസ് ആയാലും, ഡ്രാമ ആയാലും, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയാലും, കോമഡി ആയാലും, ഹി ഡസ് ഇറ്റ് വിത്ത് എലാൻ. ഇൻഫാക്ട് ഇദ്ദേഹത്തിന് കൂടെ പ്രവർത്തിക്കാൻ സിനിമ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ഹിസ് റെപ്യൂട്ടേഷൻ. അദ്ദേഹത്തിൻ്റെ വർക്ക് തന്നെ ഇസ് ഇനഫ് ടു ടെൽ അസ് മോർ അബൌട്ട് ഹിം. ആൻഡ് സിനിമ കമ്പനി എന്ന ഷോവിൻ്റെ തീം അറിയാലോ, ഫ്രണ്ട്ഷിപ്പ് ആണ്. Friendship is a blessing എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനുമായി അദ്ദേഹത്തിന് തന്നെ ഒരു സിനിമയും ഉണ്ടായിരുന്നു. ഐ എം ഷുവർ യു നോ ഇറ്റ്, എ വെരി ഗുഡ് വണ്ടർഫുൾ ഫിലിം കോൾഡ് മിറം. ദാറ്റ് ഇസ് യുവർ ക്ലൂ. ബോബി ആൻഡ് മാരഡോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനിയിലേക്ക് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് എ ലോട്ട് ഓഫ് പ്ലെഷർ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ്, നൺ അദർ ദാൻ ഡയറക്ടർ കമൽ സർ. കമൽ സർ, വെൽക്കം ടു ദി ഷോ. ഞങ്ങളുടെ കൗമുദി ടിവിയുടെ ആദ്യത്തെ ഷോ ആണ് സിനിമ കമ്പനി. ആദ്യത്തെ ഗസ്റ്റ് ആണ് ഒരു ഇന്റർവ്യൂ ചാറ്റ് ഷോയില്. അപ്പോ കമൽ സർ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടു നമുക്ക്. കമൽ സർ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ സെലിബ്രേറ്റഡ് ആയ ഒരു ഡയറക്ടർ ആണ് കമൽ സർ. എത്രയോ ഇന്റർവ്യൂ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്രയോ ചോദ്യങ്ങളിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. But what I want to ask you is, Kamal sir, interview nu pombo endu pradeekshanaana pone? Oh, ella ore chodyam thiram chodyangal ella eppalum eppalum oru by heart padicha pole kore uttarangal paraya and ella channelum ella samayathum adu thana kaanichondirikka. But chodikkam patcha vera nivrutti illa appo adine chodikkam illa illa illa. I just wanted to say, ee oru show inde highlight endanu Kamal sir nu ariyam. Industry ilulla suhrut ബന്ധങ്ങളാണ് ആഘോഷിക്കുന്നത്. അപ്പൊ കമൽ സാർ, ഒരു നീണ്ട 34 ഇയേഴ്സ് ഓഫ് കരിയറിൽ യു ഗോട്ട് സോ മെനി വണ്ടർഫുൾ ഫിലിംസ്, അതൊരു സൈഡിൽ. പക്ഷേ ഈ സിനിമകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായ കൂട്ടുകെട്ടുകളാണ് ഒരു മുതൽക്കൂട്ട് തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നിരവധി ഫ്രണ്ട്സ് ഉണ്ടാവാം. ജനറലി എത്ര ഫ്രണ്ട്സ്, എങ്ങനത്തെ സ്വഭാവങ്ങളാണ് ഒരു കൂട്ടുകാരനിൽ കമൽ സാർ നോക്കാറുള്ളത്? എനിക്ക് സത്യത്തിൽ സിനിമയിലുള്ളതിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സ് സിനിമയിലുള്ളവരെല്ലാവരും ഫ്രണ്ട്സാണ്. അതാണ് ഇപ്പോൾ നമുക്ക് അതിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഇപ്പോൾ ഏറ്റവും വലിയ സീനിയറായിട്ടുള്ള ആക്ടേഴ്സ് മുതൽ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, വേറെ രീതിയിലായിരിക്കും. ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അടുപ്പം ഒരേപോലെ തന്നെയാണ്. സാധാരണ നമ്മുടെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ക്രൂ വരെയായിട്ടും എനിക്ക് ആ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ, പക്ഷേ സ്വഭാവ ഗുണങ്ങളും
ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യക്തി എന്താ പറയുക, നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. ഇപ്പൊ ചിലർ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്തായിരിക്കും അവരായിട്ട് വളരെയധികം ക്ലോസ് ആവും, പക്ഷെ പിന്നീട് അടുത്തൊരു സിനിമയിൽ അവരില്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ കുറയാറുണ്ട്. ചിലരായിട്ട് അങ്ങനെയല്ല, സിനിമ ചെയ്യണമെന്നില്ല, എത്രയോ വർഷമായിട്ട് സിനിമ ചെയ്യാതിരുന്നാലും ഗ്യാപ്പ് ഉണ്ടായാലും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ഫോൺ ചെയ്യുക, ഇടക്ക് തമ്മിൽ കാണുക, സംസാരിക്കുക. അപ്പോൾ ഇന്നലെ സിനിമ ചെയ്ത പോലെ തന്നെ വീണ്ടും അവരായിട്ട് സംസാരിക്കാം, നമ്മള് വിട്ട സ്ഥലത്ത് നിന്നും പിന്നെയും തുടങ്ങാം എന്നൊരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. അതാണ് ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയാ. അപ്പോൾ നമ്മുടെ ഈ സിനിമ കമ്പനി എന്ന ഷോയില് കമൽ സാറിന്റെ കൂടെ എത്തിയ കോമ്പിനേഷൻ ഒരു നടനാണ് സാറിന്റെ കൂടെ, ഒരു പക്ഷേ സാറിന്റെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച നടനാണ്, നിങ്ങളുടെ ലാസ്റ്റ് റിലീസിൽ ഉള്ള നടനാണ്, നടൻ എന്ന സിനിമയിലെ നടനാണ്. പേരെന്തായാലും എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഈ ബന്ധം എത്ര കാലമായി കമൽ സാർ? എനിക്ക് തോന്നുന്നത് ഞാൻ ജയറാം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് മുമ്പുള്ള ഒരു സൗഹൃദമാണ്. ഞാൻ പരിചയപ്പെടുന്നത് ഒരു തമാശയായിട്ടാണ്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ നടികളുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഫാസിലും അതിൻ്റെ ആർട്ട് ഡയറക്ടർ അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഇവിടെ ചേർന്നിട്ട് പെരുമ്പാവൂർ പോയപ്പോൾ, പെരുമ്പാവൂര് എം ടി വാസുദേവൻ സാറാണ് നമ്മുടെ അടുത്ത്, പെരുമ്പാവൂരിൻ്റെ അടുത്ത് ഇരിങ്ങോൾ കാവ് എന്ന് പറഞ്ഞിട്ട് കാവുണ്ട്, അതിന് പറ്റിയ ഒരു കാവാണ്, നമ്മുടെ കഥയ്ക്ക് പറ്റിയൊരു കാവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെരുമ്പാവൂർ ഭാഗത്തേക്ക് അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ പെരുമ്പാവൂർ അമ്പലത്തിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരും ഈ കാവ് എന്നുള്ള ധാരണയിൽ ഒരു കാറിൽ ഞങ്ങൾ പോയി. ഈ അമ്പലത്തിനടുത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി നടന്നു വരുമ്പോൾ അമ്പലത്തിനോട് ചേർന്ന് ഒരു മതിലിൽ നാലഞ്ച് ചെറുപ്പക്കാരിരിക്കുന്നു, അതിൽ കടും ചുവപ്പ് ഷർട്ട് ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരിരിക്കുന്നു. അയാൾ ഞങ്ങളെ കണ്ട ഉടനെ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു, ഫാസിൽ സാറല്ലേ? അപ്പം എന്നെ അത്ര അറിയില്ല, ഞാൻ രണ്ടു മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ. എന്നാലും അയാൾക്ക് മനസ്സിലായി കമലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ പരിചയപ്പെടുകയും എന്നെ മനസ്സിലായോ ഞാൻ കലാഭവനിലും മിമിക്രിയെ കാണിക്കുന്ന എൻ്റെ പേര് ജയറാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫാസിലിന് എന്നെക്കാളും കൂടുതൽ മിമിക്രിയൊക്കെയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഫാസിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ജയറാമിനോട് സംസാരിച്ച്, ഞാനും സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇരിങ്ങോൾക്കാവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ജയറാം പറഞ്ഞു എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ കാറിൽ കയറുമെന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ കാറിലേക്ക് കയറ്റിയിട്ട് ജയറാമിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം വരെയും ജയറാം ലൊക്കേഷൻ കാണാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായി. അതായിരുന്നു ശരിക്കും ഞാൻ ജയറാമിനെ ആദ്യം കാണുന്നത്. പിന്നീടാണ് ജയറാമിൻ്റെ അപരൻ എന്ന് പറയുന്ന സിനിമ വരുന്നതും, പിന്നീട് ജയറാം വളരെ പെട്ടെന്ന് വലിയ നടനായി, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനായി മാറി. അധികം വൈകാതെ എൻ്റെ സിനിമയിൽ ജയറാം നായകനായിട്ട് വന്നു. അത് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന പടത്തിലാണ്, ജയറാമിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെ ഏറ്റവും സിനിമയാണ് അത്. പിന്നീട് നിരന്തരം ഒരുപാട് സിനിമകളിൽ, പിന്നെ ഒരു ഈറ നിങ്ങളുടെ സിനിമകൾ തന്നെയായിരുന്നു, കണ്ടിന്യൂസ് സിനിമകളിൽ. എന്തായാലും കമൽ സാർ ആ ഇൻട്രസ്റ്റിംഗ് കഥയോടെ തന്നെ നമ്മൾ തുടക്കം കുറിച്ചു, ഹൗ യു ആൻഡ് ജയറാം മെറ്റ്, ഏറ്റവും ആദ്യം ഇവരെങ്ങനെ കണ്ടുമുട്ടി, അതിനുശേഷം ആ കാർ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ ജീവിതത്തിൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോബി ആൻഡ് മാറഡോണ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനിയിൽ കമൽ സാറിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ മോർ ദൻ 25 ഇയേഴ്സിൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു ഒരു റെഗുലർ ആക്ടറും അതിലെല്ലാം ഉപരി ഒരു ഫാമിലി മെമ്പർ എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന കൂട്ടുകാരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് നാൻ അദർ ദാൻ ദ സ്പെക്ടാക്യുലർ ആക്ടർ പത്മശ്രീ ജയറാം. എന്റെ വക ഒരു കോൺസ്റ്റന്റ് ആണ് ഒരു കെട്ടിപ്പിടുത്തം. താങ്ക് യു, വളരെയധികം സന്തോഷമുണ്ട്. എസ്പെഷ്യലി ബിക്കോസ് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ഷോയ്ക്ക് വേണ്ടി, അതും ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഷോയ്ക്ക് വേണ്ടി കിട്ടിയപ്പോൾ. അപ്പോൾ ജയറാം ഏട്ടനെ എങ്ങനെ കമൽ സാറിനെ ആദ്യം മീറ്റ് ചെയ്തു, കാക്കുത്തിക്കാവിലെ അപ്പൻ താടികൾ അതിലൊക്കെ കഥയൊക്കെ കമൽ സാർ പറഞ്ഞു, ചുമപ്പ് ഷർട്ട് പിന്നതൊക്കെ മാറ്റി പെരുമ്പാവൻ എല്ലാം പറഞ്ഞു വന്നു. ഇന്നും ആ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുന്നു ശക്തമായി. ഇപ്പോൾ ഇറങ്ങിയ നടൻ വരെ അല്ലേ, നടനാവാൻ ഇറങ്ങി തിരിച്ച ജയറാം ഏട്ടനെ നടൻ എന്ന പേരിട്ടൊരു സിനിമയിലൂടെ വീണ്ടും കമൽ സാറിൻ്റെ യുനോ ഡയറക്ഷൻ്റെ അടിയിൽ വരികയാണ്. കമൽ സാർ എന്ന സുഹൃത്തിനെ കുറിച്ച് ജയറാം ഏട്ടൻ എന്താണ് പറയാനുള്ളത്? ഡയറക്ടർ അല്ല, വ്യക്തിയല്ല, സുഹൃത്ത്. കാക്കോത്തിക്കാവിലെ കഥ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ ശരിക്കും നോക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 27 വർഷത്തിന് മുകളിലുള്ള സൗഹൃദം. അല്ല, ഞാൻ ഫസ്റ്റ് ഒരു ഇത് പറയാം. ചിലപ്പോ കമലിന് ചിലപ്പോൾ
എന്നേക്കാൾ ഉപരി